ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് പ്രായഭേദമന്യേ അതുപോലെ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ കാണുന്ന ഒരു കണ്ടീഷനാണ് കാൽപാദങ്ങൾ ഉണ്ടാകുന്ന വിണ്ടീർ. ചിലർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈഫ് ലോങ് വരെ നിൽക്കുന്നുണ്ടാവും. മറ്റു ചിലർക്കാണെങ്കിൽ ചില കാലാവസ്ഥകൾ ഉണ്ടാവും, ചിലപ്പോൾ തണുപ്പ് കാലാവസ്ഥ, ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിൽ മാത്രം ഇത് കൂടുതലായിട്ട് നിൽക്കുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് വിണ്ടുകീറൽ ഉണ്ടാകുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്രോളിയം ജെല്ലൊക്കെ വാങ്ങി തേച്ചാൽ പോരെ, അത് പെട്ടെന്ന് മാനേജബിൾ അല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷേ വിണ്ടുകീറൽ ആഴത്തിലാവുമ്പോൾ നമുക്ക് കഠിനമായ വേദന തന്നെ ഉണ്ടാവും. തൊലിപ്പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസിലി മാനേജബിൾ ആയിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു പെയിനൊക്കെ ഉണ്ടാവുള്ളൂ. അത് വിണ്ടുകീറൽ ഉള്ളിലേക്കാകുമ്പോൾ അത് നാടുകളെയൊക്കെ ബാധിക്കുമ്പോഴാണ് ഇത്ര കഠിനമായ വേദന വരുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് കാൽപാദങ്ങളുണ്ടാകുന്ന വിണ്ടുകീറലിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ശരീരഭാരം മുഴുവൻ വഹിക്കുന്നത് നമ്മുടെ കാൽപാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ കാൽപാദങ്ങളുടെ തൊലിക്ക് കുറച്ച് അധികം കട്ടിയുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് ചില ആൾക്കാരിലാണെങ്കിൽ ഈ കട്ടി കൂടുന്നത് കുറച്ച് അധികമായിരിക്കും. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മളതിനെ കാലസ് ഫോമേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാലസ് ഫോമേഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ കൂടി വരുമ്പോൾ അത് പെട്ടെന്ന് വിണ്ടുകീറലായിട്ട് പ്രസൻറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഒരു തുടക്ക സമയത്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിലെ മാത്രമാണ്, അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആകുമ്പോൾ അത്ര പെയിനൊന്നും ഉണ്ടാവില്ല. അത് ഡീപ്പാവും തോറും നമുക്ക് പെയിൻ കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ ഒരു കാരണങ്ങൾ, അല്ലെങ്കിൽ വിണ്ടുകീറൽ ഉണ്ടാവാനുള്ള കാരണങ്ങളെന്ന് നോക്കാം. ഏറ്റവും ഒന്നാമതായി പറയുകയാണെങ്കിൽ അമിതവണ്ണമാണ്. നമ്മുടെ ശരീരഭാരം കൂടുമ്പോൾ നമ്മുടെ കാൽപാദങ്ങളിൽ ഉണ്ടാകുന്ന പ്രഷർ കൂടുക. പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് സ്കിന്നൊക്കെ വിണ്ടുകീറുന്നതായിട്ട് കാണും. അപ്പോൾ വെയിറ്റ് റിഡക്ഷനാണ് ഏറ്റവും നല്ലൊരു മാനേജ് ചെയ്യാനുള്ളൊരു വഴി. വെയിറ്റ് കൂടുന്നവർക്ക് പൊതുവേ കാണുന്ന ഒരു കണ്ടീഷനാണ്. ഈ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ട്രാഫിക് പോലീസ്, ടീച്ചേഴ്സ്, ഇവരുടെയൊക്കെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ജോലിയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ആ ഒരു പ്രഷർ നമ്മുടെ കാൽപാദങ്ങൾക്ക് കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ടും വിണ്ടുകീറൽ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സോഫ്റ്റായിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് മാനേജബിൾ ആണ്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ടൈല്, ഗ്രാനൈറ്റ്, മാർബിളൊക്കെയാണ്. ഇവയൊക്കെ കുറച്ചൊരു കട്ടിയുള്ള പ്രതലമാണ്. അപ്പോൾ ഇവയിൽ തണുപ്പ് നമുക്ക് കുറച്ച് അധികമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതലത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിണ്ടുകീറൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ ഒരു പ്രതലത്തിൽ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും പറയുക ആൾക്കാരുടെ അടുത്ത് ഒന്നെങ്കിൽ ചെരുപ്പിട്ട് അകത്തൊക്കെ ജോലി ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ സോഫ്റ്റായിട്ട് ചെരുപ്പാണ് എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറയാം. പക്ഷേ ചെരുപ്പിൻ്റെ സൈസ് നമ്മൾ കൃത്യമായിരിക്കണം. ചിലരൊക്കെയാണെങ്കിൽ എന്താ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സർഫസ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഷൂ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഷൂ ആണ്. ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ സൈസ് ചെറുതായിട്ടുള്ള ചെരുപ്പ്. അപ്പോൾ നമ്മുടെ ആ ഒരു പാദത്തിൻ്റെ ഏരിയ, ആ ഒരു ഹീലിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ചെരുപ്പിൻ്റെ ബോർഡറുമായിട്ട് ഒരു ഫ്രിക്ഷനിൽ വരും. ഇതൊക്കെ വിണ്ടുകീറലിന് കാരണമാണ്. നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന പല കാരണങ്ങളുമാണ് നമുക്ക് വിണ്ടുകീറലിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം ആവശ്യത്തിനില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനായിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ സ്കിന്നിൽ, കാലിൽ മാത്രമല്ല എവിടെയും ഒരു ഡ്രൈനസ് വരും. ഡ്രൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ വിണ്ടുകീറലായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. അവിടെ ഒരു ക്രാക്സ് വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ പല ന്യൂട്രിയൻസ് കുറഞ്ഞാലും അയൺ, കോപ്പർ, സിങ്ക് പോലെയുള്ള ന്യൂട്രിയൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഡ്രൈനസ്സും അതുവഴി വിണ്ടുകീറലും പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം. ഇതിനു പുറമെ നമ്മൾ അധിക നേരം വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം അലക്ക് ജോലിയൊക്കെ ചെയ്യുന്നവരെ സ്ഥിതിയാണെങ്കിൽ ഇപ്പോഴും ഒരു വെള്ളമായിട്ട് കോൺടാക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറും. അതുപോലെ നമ്മൾ പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് സ്കിൻ കുറച്ചുകൂടി കട്ടി ആവുന്നതായിട്ട് കാണാം. ഈ ഒരു സ്ട്രക്ചർ വരുമ്പോഴും നമുക്ക് ആ ഒരു വിണ്ടുകീറൽ പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാം. ഇത് കൂടാതെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലും കാലിലെ ഒരു ഡ്രൈനസ്സും അതുമൂലം വിണ്ടുകീറലും പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം. ചിലരൊക്കെ ആണെങ്കിൽ വൃത്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അധികം നേരം നിന്ന് കുളിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് നേരം കാലൊക്കെ ഇട്ട് കല്ലിലൊക്കെ ഇട്ട് ഉരയ്ക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ ആണെങ്കിൽ, അമിതമായിട്ട് സോപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ റഫാവുന്നത് കാണും. ഇതും വിണ്ടുകീറലിനൊരു കാരണമാണ്. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ആണ് കണ്ടിന്യൂസ്ലി കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഒരു സ്കിന്നിൻ്റെ ഡ്രൈനസ്സും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനൊക്കെ പെട്ടെന്ന് ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ക്രാക്സ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഈ കാരണങ്ങളുടെ പുറമെ തന്നെ ചില കണ്ടീഷൻസ്, ചില ഡിസീസ് കണ്ടീഷൻസ്, ഇപ്പോൾ നമുക്ക് എക്സിമ, അതുപോലെ അത്ലറ്റ്സ് ഫുഡ്, അത്ലറ്റ്സ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അഷു ഒക്കെ ഉണ്ടാകുന്ന റെക്കറുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. അവയോ സോറിയാസിസ് പോലെയുള്ള ഡിസീസ് കണ്ടീഷൻ, തൈറോയ്ഡ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ നോർമൽ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ക്രാക്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ മറ്റേ സ്കിൻ ഡ്രൈനസിൻ്റെതായ കണ്ടീഷൻസോ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ കാലിൽ മാത്രം പല ഭാഗങ്ങൾക്കുണ്ടെങ്കിലും, അതുപോലെ തന്നെ ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെഡ് സ്കില്ല് ഉണ്ടാവുന്നത് ഒരുപാട് അടിഞ്ഞു കൂടുന്ന ഒരു ടെംപ്റ്റേഷൻ ഉള്ളവരുണ്ടാവും. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഈ സ്കിൻ ക്രാക്സും അതുപോലെ തന്നെ ഫീറ്റിലൊക്കെ ക്രാക്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാലിലെ പൂറ്റി വിണ്ടുകീറൽ അല്ലെങ്കിൽ കാൽപാദങ്ങൾക്കുള്ള വിണ്ടുകീറലിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് വരികയാണെങ്കിൽ, നമ്മൾ തുടക്കത്തിലോ അല്ലെങ്കിൽ ഈസിലി ഹോമിയോപ്പതിക്ക് മെഡിസിൻസും കൊണ്ട് മാനേജബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ കാൽപാദങ്ങളുണ്ടാകുന്ന വിണ്ടുകീറൽ. ഇനി ഒരു ഹോമിയോപ്പതിക് മെഡിസിൻസ് അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസിലോട് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് തന്നെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമാണ്. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ നമ്മുടെ വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് പല കണ്ടീഷൻസിനും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിൽ നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ വെയിറ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ 50 കിലോ ആയിരിക്കണം വെയിറ്റ്. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ ഇതല്ലാതെ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചർ എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണലി പല ക്രീംസൊക്കെ യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പെട്രോളിയം ജെല്ലി, വാക്സലിൻ, അല്ല അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റുള്ള അലോവേരയൊക്കെ യൂസ് ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് എഫക്റ്റ് നിലനിർത്താൻ വേണ്ടി ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് പറയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന വെന്ത എണ്ണ, ഇവയൊക്കെ നമുക്ക് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഫംഗ്ഷൻ കൂടി ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കാലൊക്കെ ആണെങ്കിലും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വൂണ്ട് ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ ഒരു ക്രാക്സൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സൂപ്പർഫിഷ്യലാണെങ്കിലും നമുക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, അത് ഡീപ്പ് ആവും തോറും അപ്പോൾ നമ്മൾ പൊടിയിലോ മണ്ണിലോ ഒക്കെ പോകുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ കൂടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കാലെപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാൻ ക്ലീൻ ആക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ എന്നും വൈകിട്ടാകുമ്പോൾ ഒന്ന് കാലൊക്കെ മുക്കി വെച്ച് ആ ഒരു കാലസ് ഫോമേഷനുള്ള ഏരിയ അല്ലെങ്കിൽ സ്കിൻ കട്ടിയുള്ള ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ പ്യൂമിക്സ് ടോണൊക്കെ വെച്ചിട്ട് ഒന്ന് റഫ് ആയിട്ടുള്ള ഏരിയയിൽ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ സ്കിൻ കുറേയൊക്കെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒരുപാട് റിമൂവ് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരുവേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരച്ച് തേക്കുകയാണെങ്കിൽ അവർ ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ആക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നമ്മുടെ കാലിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണും. ഇനിയിപ്പോൾ തണുപ്പൊക്കെയുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ തണുപ്പടിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഫാനൊക്കെ അടിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി സോക്സ് ഇട്ടിട്ട് കിടക്കാം. അപ്പം അതിന് മുന്നേ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സാധാ വെളിച്ചെണ്ണ ഒന്ന് കാലിൽ പുരട്ടുന്നതും സോക്സ് ഇട്ടിട്ട് അത് കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു നല്ല മാർഗ്ഗമാണ്. അതുപോലെ തണുപ്പുള്ള ഏരിയയിൽ ഇപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ മാക്സിമം ചെരുപ്പിട്ട് നടക്കുക. ചെരുപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ്, ഇപ്പോൾ വുഡൻ അങ്ങനത്തെ ഒരു ഫ്ലോർ ആകുമ്പം അതായത് നിലത്തിനോട് വളരെ പറ്റി കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ആകുമ്പോഴും പെട്ടെന്ന് ക്രാക്സ് ഉണ്ടാകാനുള്ള ടെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കാൽപാദങ്ങളുണ്ടാകുന്ന വിണ്ടുകീറൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഇത് നിസ്സാരമാണെന്ന് കരുതാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾ ചികിത്സിക്കുക. ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ഈസിലി മാനേജബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ കാൽപാദങ്ങളുണ്ടാകുന്ന ഈ ഒരു വിണ്ടുകീറൽ. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.